കള്ളപ്പണ കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ആദ്യ കുറ്റപത്രം സമർപ്പിക്കും. പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയുന്നതിന് വേണ്ടിയാണ് ഇത്. അറസ്റ്റിലായ നാല് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം നൽകുക. കള്ളപ്പണം വെളുപ്പിച്ചതിൽ നാലു പേർക്കുമെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. വിനീത വി ജി വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം ഉണ്ട്. വിനീത, എപ്പോഴാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിവന്നൂർ കള്ളപ്പണ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഉച്ചയ്ക്ക് 11:30 കലൂരിലെ പ്രത്യേക കോടതിയിൽ, PMLA കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിക്കും. അറസ്റ്റിലായിട്ടുള്ള നാല് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുറ്റപത്രത്തിൽ ഏതാണ്ട് 50 പ്രതികളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12,000 പേജുകളുള്ള കുറ്റപത്രത്തിൽ ഈ ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പേരെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ തന്നെ വിശദമായിട്ടുള്ള മൊഴി ഉൾപ്പെടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 50 പ്രതികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ നാലു പേരുടെ അറസ്റ്റ് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. PR അരവിന്ദാക്ഷൻ, അതോടൊപ്പം തന്നെ P സതീഷ് കുമാർ, PP കിരൺ, ജിൽസൺ, ഇങ്ങനെ നാല് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ മുഖ്യപ്രതി സതീഷ് കുമാറാണ്. സതീഷ് കുമാറിനെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കുക. അല്പസമയത്തിനകം തന്നെ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഈ ആദ്യ കുറ്റപത്രത്തിൽ ഏതാണ്ട് 90 കോടി രൂപയുടെ തിരിമറി നടന്നുവെന്നാണ് ED പറയുന്നത്. മറ്റു തലങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട് എന്ന് കുറ്റപത്രത്തിൽ ED സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ED വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ AC മൊയ്തീൻ, അതോടൊപ്പം തന്നെ MK കണ്ണൻ ഉൾപ്പെടെയുള്ളവരെയും ED നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ആദ്യഘട്ട കുറ്റപത്രത്തിൽ അവർക്കെതിരെയുള്ള പരാമർശം ഇല്ല എന്നാണ് അറിയുന്നത്. ആ തലത്തിലേക്ക് അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ED വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാവുന്ന വിവരപ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആദ്യഘട്ട കുറ്റപത്രം അല്പസമയത്തിനകം കോടതിയിൽ നൽകും. 12,000 പേജുള്ള കുറ്റപത്രത്തിൽ അറസ്റ്റിലായ നാല് പ്രതികളടക്കം 50 പേരാണ് ഉള്ളത്. ഗോപി, കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയുന്നതിന് വേണ്ടിയാണ് ഇത്. അറസ്റ്റിലായ നാല് പ്രതികൾ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. കള്ളപ്പണം വെളുപ്പിച്ചതിൽ നാലു പേർക്കുമെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. വിശദാംശങ്ങൾ വിനീത VG നൽകുകയായിരുന്നു.